നമസ്കാരം. പ്ലസ് ടു കഴിഞ്ഞ് ഉപജീവനത്തിനായി പ്രവാസിയായ കാസർഗോഡുകാരൻ. 25 വർഷം അറബി നാട്ടിൽ ഹോട്ടൽ തൊഴിലാളിയായി ജീവിച്ച പ്രവാസി മലയാളി. ഇന്ന് പാശ്ചാത്യ രാജ്യങ്ങളിലെ തീൻമേശകളിൽ കണ്ടുശീലിച്ച ഫ്രൈഡ് ചിക്കന്റെ രുചിക്കൂട്ട് നാട്ടിൻപുറത്തെ കറിക്കൂട്ടുകൾ ഉപയോഗിച്ച് സ്വന്തമായി വികസിപ്പിച്ചെടുത്ത് മലയാളിയുടെ പാചക പരീക്ഷണങ്ങൾക്ക് രുചിയേകുകയാണ് മധൂർക്കാരൻ കെ പി മുനീർ. മാറിവരുന്ന മലയാളിയുടെ ആഹാരശീലങ്ങൾക്ക് മാറ്റുകൂട്ടുന്ന ഫ്രൈഡ് ചിക്കനുകൾ നമ്മുടെ അടുക്കളയിൽ വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നതിന് ഉത്തരവുമായി അൽറൂബ ഫ്രൈഡ് ചിക്കൻ മസാല മാർക്കറ്റിലെത്തിയിട്ട് അധിക നാളുകളായിട്ടു. ചുരുങ്ങിയ നാളുകൾ കൊണ്ട് അതിവേഗത്തിൽ നാട്ടിൻപുറത്തെ ഓരോ അടുക്കളകളിലും ഇടം പിടിച്ചിരിക്കുകയാണ് മുനീറിന്റെ ഈ ഫ്രൈഡ് ചിക്കൻ റെസിപ്പി. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ഏതൊരു സാധാരണക്കാരനെയും പോലെ പ്രവാസ ജീവിതം തെരഞ്ഞെടുത്ത മുനീറിന് അറബി നാട്ടിലെ വിശാലമായ അടുക്കളകൾ തുറന്നു കിട്ടി. പല രുചികൾ, പാചക വിദ്യകൾ, പരീക്ഷണങ്ങൾ, ഷെഫ്, സൂപ്പർവൈസർ, മാനേജർ, പ്രവാസ ജീവിതത്തിലെ വേഷപ്പകർച്ചകൾ പലതായിരുന്നു. 10 വർഷത്തോളം മൾട്ടിനാഷണൽ ഫാസ്റ്റ് ഫുഡ് കമ്പനിയിൽ രുചി വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് മുനീർ പലതും മനസ്സിലാക്കി പഠിച്ചു. ഫ്രൈഡ് ചിക്കന്റെ രുചിക്കൂട്ടുകളിലെ വിസ്മയം അടുത്തറിഞ്ഞു. 2001 സഹോദരന്റെ കൂടെ ഗൾഫിൽ റെസ്റ്റോറന്റ് നടത്തിയ ഇദ്ദേഹം നീണ്ട 25 വർഷം ഗൾഫ് ജീവിതത്തിന് ശേഷം നാട്ടിൽ എത്തി സുഹൃത്തിനൊപ്പം കർണാടകയിലെ മടിക്കേരിയിൽ റെസ്റ്റോറന്റ് ആരംഭിച്ചു. നിരവധി സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ ഒരുമിച്ചെത്തുന്ന ഇവിടം മുനീറിന് പല രുചികളുടെ പരീക്ഷണ സാധ്യതകൾ തുറന്നു കാട്ടി. നാട്ടിലും വിദേശത്തും ഒരുപോലെ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഫ്രൈഡ് ചിക്കൻ മുനീറിൽ കൂടുതൽ ചിന്തകൾക്ക് തിരി കൊടുത്തി. ഫ്രൈഡ് ചിക്കൻ സാധ്യതകളെ കുറിച്ച് കൂടുതൽ പഠിച്ചറിഞ്ഞ് അദ്ദേഹം പാചകകലയിലെ പരിചയ സമ്പത്തിന്റെ പിൻബലത്തിൽ നാട്ടിൻപുറത്തെ അടുക്കളയിലെ പരിചിത രുചികൾ ഓരോന്ന് ചേർത്ത് നല്ല നാടൻ ഫ്രൈഡ് ചിക്കൻ മസാല സ്വന്തമായി രൂപപ്പെടുത്തി. 25 വർഷത്തെ നീക്കിയിരിപ്പിൽ ബാക്കിയുണ്ടായിരുന്ന മുഴുവൻ സമ്പാദ്യവും എടുത്ത് അറിവുകൾ ഒരു സംരംഭമാക്കി രൂപകൽപ്പന ചെയ്തു. Dominicana, la casa del merengue y la casa de la bachata. Voy a cantar esta canción con mucho cariño de mi corazón a la República. അൽറൂബ എന്ന വ്യത്യസ്തമായ ഈ രുചിക്കൂട്ട് ഏതൊരു തുടക്കക്കാരിലും ഉണ്ടാക്കുന്ന എല്ലാ പ്രതിസന്ധികളും സൃഷ്ടിച്ചെങ്കിലും ആളുകൾക്കിടയിലെത്തിയപ്പോൾ ആവശ്യക്കാർ ഏറെയായി. കഠിന പ്രയത്നവും ഉറച്ച നിശ്ചയദാർഢ്യവും പ്രതിസന്ധികൾക്കൊക്കെയും പ്രതിവിധി സൃഷ്ടിക്കുമെന്നതാണ് മുനീറിന്റെ വിശ്വാസം. എളുപ്പത്തിൽ ഏറെ സ്വാദോടെ ഹോട്ടൽ തീൻമേശകളിലെ ഇഷ്ടവിഭവം വീടുകളിൽ എത്തുമെന്നറിഞ്ഞപ്പോൾ മുനീറിന്റെ റെസിപ്പി നാടും നാട്ടുകാരും ഒരുപോലെ ഏറ്റെടുത്തു. Voy a cantar esta canción con mucho cariño de mi corazón. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അൽറൂബയുടെ രുചിവിസ്മയം ചോദിച്ചെത്തുന്നവർ ഏറെയാണ്. പാശ്ചാത്യരുടെ ആഹാരശീലമെങ്കിലും പൗരസ്ത്യരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഫ്രൈഡ് ചിക്കന്റെ നാടൻ രുചിക്കൂട്ട് ലോകം മുഴുവൻ ഒരുപോലെ അറിയിക്കുക, രുചിവിസ്മയം തീർക്കുക എന്നതാണ് അൽറൂബയുടെ ഈ അമരക്കാരന്റെ ലക്ഷ്യം. അതിന്റെ പ്രാരംഭ നടപടി എന്നോണം UAE, ഖത്തർ, ഒമാൻ എന്നിവിടങ്ങളിലേക്കുള്ള വിപണികൾ അൽറൂബയ്ക്കായി ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറന്റുകളും ഫ്രൈഡ് ചിക്കൻ ഷോപ്പുകളും ഏറി വരുന്ന ഇക്കാലത്ത് ഇവയുടെ രുചിക്കൂട്ടുകൾ ആൾക്കാരിലേക്ക് എത്തിച്ച് സംരംഭക വിജയം നേടിയ മുനീർ വ്യത്യസ്തമായി ചിന്തിക്കുകയും സാധ്യതകളെ അവസരമാക്കുകയും ചെയ്യുന്ന സംരംഭകർക്ക് എന്നും ഒരു മാതൃകയാണ്.